നമസ്കാരം. നമ്മുടെ രാജ്യത്തിന് അതായത് ഇന്ത്യക്ക് ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് കരമാർഗം അതിർത്തിയുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ ആരും കാണാത്ത ഒരു അതിർത്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പുരാതനമായൊരു ചരിത്ര ശേഷിപ്പിൻ്റെ ആരും അറിയാത്ത ഒരു ചെറിയൊരു ഹിസ്റ്ററി കൂടെ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, എത്ര രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിന് അതിർത്തിയുണ്ട്? നമുക്കറിയുന്നതാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇങ്ങനെ 7 രാജ്യങ്ങൾക്കുമാണ് ഇന്ത്യയുമായിട്ട് കരമാർഗം അതിർത്തിയുള്ളത്. എന്നാൽ 8-ാമതായിട്ട് ഒരു രാജ്യത്തിന് കൂടെ നമ്മുടെ രാജ്യത്തിനോട് അതിർത്തിയുണ്ട്. ഇത് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലോ വേൾഡ് മാപ്പിൽ നോക്കിയാലോ ഒന്നും കാണാൻ കഴിയുന്നതല്ല എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏതാണ് ആ ഒരു രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, അത് ശ്രീലങ്കയാണ്. ഇത്രയേ ഉള്ളായിരുന്നു. ഇതിപ്പം ഇത്ര വലിയ കാര്യമാണോ? മാത്രമല്ല, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ കടലാണ്. എങ്ങനെയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഒരു കരമാർഗം അതിർത്തി ഉണ്ടാവുക എന്നാണ് പല ആളുകളും ചിന്തിക്കുക. പക്ഷേ അങ്ങനെ ഒരു അതിർത്തി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതായത് നമ്മൾ ഒരു പലരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും സ്വന്തമായിട്ട് കരമാർഗം അതിർത്തിയുണ്ട് എന്നുള്ള ഒരു കാര്യം, ഇന്ത്യൻ റെയിൽവേക്ക് സ്വന്തമായിട്ട് കപ്പലുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് ഒരു കാലത്ത് ട്രെയിൻ ഓടിയിരുന്നു എന്ന് പോലും ഇന്ന് പല ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മളുടെ നശിച്ചു പോയ ചില ചെറിയൊരു സിവിലൈസേഷൻ്റെ, നമ്മുടെ ഒരു കറുത്ത ഭൂതകാലത്തിൻ്റെ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൗഢിയോടെ ജീവിച്ചിരുന്ന നമ്മുടെ ചില ആൻസസ്റ്റേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഇന്ത്യക്കാരെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഹിസ്റ്ററി കൂടെ നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ ഒരു കരമാർഗം അതിർത്തിയുണ്ട് എന്നുള്ളത് പറയുന്നതൊക്കെ ആദ്യം തന്നെ ധനുഷ്കോടി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് ആദ്യം പറയേണ്ടതായിട്ടുണ്ട്. ധനുഷ്കോടി എന്ന് പറയുന്നത് ദ ലാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ അവസാനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ അവസാനത്തെ സ്ഥലം എന്ന് പല ടൂറിസ്റ്റുകളും അതിനെ വിശേഷിപ്പിച്ചതായിട്ട് അറിയാൻ പറ്റുന്നതാണ്. അപ്പം എന്താണ് അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തമിഴ്നാടിൻ്റെ കരപ്രദേശത്തു നിന്നും പാമ്പൻ ഐലൻഡ്സിലേക്ക് ഒരു ട്രെയിനുണ്ട്. ഈ പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം ഉള്ളത്. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപാണ് തമിഴ്നാട്ടിലുള്ള. ഈ രാമേശ്വരത്തിലേക്ക് നമുക്ക് ട്രെയിനുണ്ട്. ശരി, അവിടെ നിന്ന് ധനുഷ്കോടിയിലേക്കും ഇതേപോലെ ട്രെയിനുണ്ട്. ഓക്കെ, ഇതിലെവിടെയാണ് ശ്രീലങ്കയായിട്ടുള്ള അതിർത്തി? അതൊക്കെ പറയുന്നതിൻ്റെ മുന്നേ ധനുഷ്കോടിയുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയും കൂടെ, ഒരു പ്രൗഢിയായിട്ടുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. പണ്ട് കാലത്ത് 80 രൂപയ്ക്ക് ചെന്നൈയിൽ നിന്നും ഒരാൾക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ശ്രീലങ്കയിലെ കൊളംബോ എന്ന് പറയുന്ന അവരുടെ തലസ്ഥാനത്ത് പോയി ഇറങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയൊന്നും ശരിക്കും നടന്നിരുന്നു എന്നുള്ളതാണ്. 1914 ചെന്നൈയിൽ നിന്ന് സിലോൺ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ട്രെയിൻ ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യക്ക് സ്വന്തമായിട്ട്. സിലോൺ എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എന്നാണ് അർത്ഥം. അപ്പം ചെന്നൈയിൽ എഗ്മോർ സ്റ്റേഷനിൽ നിന്നും 80 രൂപയ്ക്ക് ട്രെയിനിൽ കയറി നേരെ തമിഴ്നാട്ടിലെ രാമേശ്വരം വഴി ധനുഷ്കോടി വന്ന് ഇറങ്ങുന്നു. ഇങ്ങനെ ധനുഷ്കോടി വന്ന് ഇറങ്ങിയിട്ട് അവിടെ കപ്പൽ വരികയാണ് ചെയ്യുക. കപ്പലെന്ന് പറഞ്ഞാൽ SIR എന്ന് എഴുതിയിട്ടുള്ള കപ്പലായിരിക്കും. അന്ന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഉണ്ടായിട്ടില്ല. അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളതാണ് അന്ന് റെയിൽവേക്ക് അവർ, ഇന്ന് നമ്മൾ സദേൺ റെയിൽവേ എന്ന് പറയുന്നത് പോലെ അന്ന് ബ്രിട്ടീഷുകാർ സൗത്ത് ഇന്ത്യൻ റെയിൽവേ എന്നാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. കപ്പലുകൾ ധനുഷ്കോടിയിലേക്ക് വരികയാണ്. അങ്ങനെ അവിടുത്തെ കസ്റ്റംസ് കാര്യങ്ങൾ എല്ലാം പൂർത്തിയാക്കിയിട്ട് ഈ കപ്പലിലേക്ക് കുറേ ആളുകൾ കയറുകയാണ്. അവർ നേരെ ശ്രീലങ്കയുടെ ഭാഗമായിട്ടുള്ള തലൈമന്നാർ എന്ന് പറയുന്ന ആ ഒരു പോർട്ടലിൽ ചെന്നിറങ്ങാണ്. അവിടെ നിന്ന് വേറെ ട്രെയിൻ കയറിയിട്ട് അവരുടെ തലസ്ഥാനമായ കൊളംബോ വരെ എത്തുകയാണ്. ഇതിനാകെ ചിലവ്, കസ്റ്റംസ് ഡ്യൂട്ടി, കപ്പലിൽ കയറുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, ഇറങ്ങിക്കയറുന്നതിൻ്റെ ആകെ ചിലവ് എന്ന് പറഞ്ഞാൽ 80 രൂപയായിരുന്നു. 80 രൂപയ്ക്ക് ഒരാൾക്ക് ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോകാൻ പറ്റിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് 1914 എന്നുള്ളത് കൂടെ ഞാൻ പറയുകയാണ്. പൈസയ്ക്ക് പണ്ട് മൂല്യം കുറവായിരുന്നു എന്നുള്ളത് വേറെ സത്യം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു. ശരി, ഇതിലെവിടെയാണ് ഇന്ത്യൻ്റെയും ശ്രീലങ്കേൻ്റെയും ബോർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ദ്വീപുകൾ, നമ്മളിപ്പം ആഡംസ് ബ്രിഡ്ജിനെ കുറിച്ച് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് ശ്രീരാമ സേതു എന്ന് പറയുന്നത് നമ്മുടെ ധനുഷ്കോടിയിൽ നിന്നും കടലിനടിയിലൂടെ തലൈമനാർ വരെ ചെറിയ പാലമുണ്ട്. ഇത് പണ്ട് ശ്രീരാമൻ നിർമ്മിച്ചതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ശ്രീരാമൻ നിർമ്മിച്ച ഈ ഒരു പാലം, ഇത് കടലിനടിയിൽ ഇപ്പം ചില ഭാഗങ്ങളൊക്കെ ഇപ്പം വെള്ളത്തിന് മുകളിലും, അതായത് ഈ പാലം പൂർണ്ണമായിട്ട് വെള്ളത്തിൽ മുങ്ങിയിട്ടല്ല, ചില ഭാഗങ്ങളൊക്കെ മുകളിൽ കാണുന്നത് ദ്വീപുകൾ പോലെ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്. ഈ ദ്വീപുകളിൽ ചില ദ്വീപുകളൊക്കെ ഇന്ത്യൻ്റെ ഭാഗമായിട്ടും ചില ദ്വീപുകളൊക്കെ ശ്രീലങ്കേൻ്റെ ഭാഗമായിട്ടും ഒക്കെ കിടക്കുന്നുണ്ട്.
പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു ദ്വീപ്, അതായത് ഒരു ദ്വീപിനെ രണ്ട് രാജ്യങ്ങളും ഒരേപോലെ ക്ലെയിം ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഒരു പർട്ടിക്കുലർ ദ്വീപിൽ, അത് ഇന്ത്യ പറഞ്ഞ് ഇന്ത്യൻ്റെ ഭാഗമാണ്, ശ്രീലങ്ക അങ്ങനെയും പറഞ്ഞ്, അതിനുശേഷം ഒരു ദ്വീപ്, ആ ദ്വീപിൽ ഒരു സൈഡ് ഇന്ത്യൻ്റെതാണ്, അപ്പുറത്തെ സൈഡ് ശ്രീലങ്കേൻ്റെതാണ്, നടുവിൽ 45 മീറ്റർ ദൂരമുള്ള ഒരു അതിർത്തിയാണുള്ളത്. വെറും ആ ഒരു നീണ്ടു കിടക്കുന്ന ദ്വീപിൽ 45 മീറ്റർ മാത്രം നീളമുള്ള അതിർത്തി. ലോകത്തിലെ തന്നെ രാജ്യങ്ങളുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തികളിൽ വെറും ദൂരം കുറഞ്ഞ അതിർത്തികളിൽ ഇതൊരു പ്രധാനപ്പെട്ട അതിർത്തിയാണ്. അതായത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഒരു 45 മീറ്റർ അതിർത്തിയുള്ള ഒരു ദ്വീപ്. അപ്പം അതിർത്തി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ 45 കിലോമീറ്ററിൻ്റെ ഇപ്പുറം വരെ നമ്മുടെ കരഭാഗമാണ് എന്നുള്ളത് കൊണ്ട് കൂടി നിശ്ചയമായിട്ടും അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, അപ്പുറത്തുള്ളവരാണ്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും കരമാർഗം അതിർത്തിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. ഇതിന് ഒരുപാട് പ്രൗഢിയുടെ അല്ലെങ്കിൽ ചരിത്ര ശേഷിപ്പിൻ്റെ പുരാണങ്ങളുടെ ഒക്കെ ബന്ധം പിടിച്ചിട്ട് വളരെ പ്രൗഢിയുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് കൂടി വേണം പറയാൻ. അത് മ്യാൻമാർ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ പണ്ട് തേക്ക് ചന്ദനം പോലത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അത് കപ്പലിൽ കയറ്റിയിട്ട് ധനുഷ്കോടി കൊണ്ടുവന്ന് ഇറക്കിയിട്ട് അവിടെ നിന്നായിരുന്നു വ്യാപാരങ്ങൾ പല ഭാഗത്തേക്ക് നടന്നിരുന്നത്. മാത്രമല്ല ഈ ധനുഷ്കോടീൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പം 500 വർ 300 വർ 500 വർ എന്നൊക്കെ പറയുന്ന ഒരുപാട് പദങ്ങൾ അന്നത്തെ ആളുകൾ അവിടെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇത് പല ആളുകൾക്കും ഇന്ന് കേട്ടാൽ മനസ്സിലാവില്ല. നമ്മളിപ്പം ഒരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ക്ലിപ്തം എന്ന് പറയും, ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡാണ് നമ്മുടെ ഒരു കമ്പനികൾ, കമ്പനീസ് ആക്ട് പ്രകാരം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അതേപോലെ ഒരുപാട് ആളുകൾ സംഘം ചേർന്നിട്ട് 500 ആളുകൾ ചേർന്ന കമ്പനി, 520 ആളുകൾ ചേർന്ന കമ്പനി, 300 ആളുകൾ, ഇപ്പം 320 ആളുകൾ ചേർന്നിട്ട് ഒരു കമ്പനി രൂപീകരിക്കുകയാണെങ്കിൽ 320 അല്ലെങ്കിൽ 500 ആളുകളോ 500 എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കൂടിയിട്ട് വലിയ അളവിൽ വ്യാപാരം നടന്നിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടി ഈ ഒരു ധനുഷ്കോടിക്ക് ഉണ്ടായിരുന്നു. ഇവരുടെ സിസ്റ്റം ബ്രിട്ടീഷുകാർ കുറേയൊക്കെ കമ്പനി ലോൺ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കടമെടുത്തു എന്ന് വരെ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ചരിത്ര പ്രധാനമായിട്ടുള്ള വ്യാപാരപരമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം പണ്ടത്തെ ധനുഷ്കോടി എന്ന് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വില പറഞ്ഞ് ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത് ആയിട്ടും പറഞ്ഞു. പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഇന്ന് അതായത് ശ്രീരാമൻ പാലം കെട്ടിയത് അല്ലെങ്കിൽ ലങ്കയിലേക്ക് പാസ് ചെയ്തത് ഈ ധനുഷ്കോടി വഴിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം പുരാണങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരിക്കും എത്രയോ അമ്പലങ്ങൾ. പക്ഷേ ഇന്ന് നമ്മൾ ധനുഷ്കോടിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്രിസ്ത്യൻ പള്ളികൾ, ഒരുപാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ, ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പഴയ കെട്ടിടങ്ങൾ, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ വലിയൊരു സൈക്ലോൺ ഈ ഒരു ധനുഷ്കോടിയിലേക്ക് വന്ന് അടിക്കുകയും അവിടെയുള്ള 1800 ആളുകളാണ് അന്നത്തെ ആ ഒരു സുനാമി തിരകളിൽ മരിച്ചു പോയത്. 1800 ആളുകൾ, അത് എല്ലാ സമുദായത്തിൽപ്പെട്ട അത്രയും ജനസമൂഹം അവിടെ മരിച്ച്. മാത്രമല്ല ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിന് ധനുഷ്കോടി എത്തുന്നതിൻ്റെ മുന്നേ ആയിരുന്നു ഈ ഒരു സൈക്ലോൺ വന്നത്, അത് രാത്രിയായിരുന്നു. അപ്പം ആ ട്രെയിനിലുണ്ടായിരുന്ന 100 കണക്കിന് ആളുകൾ അവരും വെള്ളത്തിനോട് മിക്സായി അവരും നശിച്ചു പോയ ഒരു നമ്മുടെ ഒരു ബ്ലാക്ക് പാസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന നമ്മുടെ പഴയ ആളുകളൊക്കെ മരിച്ച അങ്ങനെയൊരു ചരിത്രം. അതുകൊണ്ടാണ് ധനുഷ്കോടി ഇത്രത്തോളം നമുക്ക് ചരിത്ര പ്രധാനമാണെന്ന് പറയുന്നത്. അതായത് പുരാതനപരമായിട്ടും പുരാണപരമായിട്ടും വ്യാപാരപരമായിട്ടും വലിയൊരു നഗരം തന്നെയായിരുന്നു ധനുഷ്കോടി. പിന്നെ എന്ന് പറയാനുള്ളത് ഈ ധനുഷ്കോടി എത്രത്തോളം സീനിക്കാണ് എന്നുള്ളത് നമുക്ക് ഒരുപാട് സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യാതെ ഈ ഒരു ധനുഷ്കോടി നമ്മൾ കണ്ടിട്ടുണ്ടാവും. രണ്ട് സൈഡ് കടലും നടുക്ക് മണൽത്തിട്ടമായിട്ടുള്ള ഈ ഒരു സ്ഥലം. പിന്നെ പറയാനുള്ളത് ധനുഷ്കോടിയിലുള്ള റെയിലിൻ്റെ പ്രത്യേകതയാണ്, കടലിൻ്റെ നടുവ് കൂടെയാണ് റെയിൽ പാളം പാസ് ചെയ്യുന്നത്. ധനുഷ്കോടി വരെ പാമ്പൻ പാലം എന്നതിൽ പറയും. ഇത് മാത്രമല്ലാതെ ട്രെയിന് പാസ് ചെയ്യുന്ന ആ ഒരു പാസേജിനെ ക്രോസ് ചെയ്തുകൊണ്ട് കപ്പൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. കപ്പൽ പോകാവുന്ന നേരം ട്രെയിനിൻ്റെ പാളങ്ങൾ രണ്ട് ഭാഗത്തേക്ക് ഉയർന്ന് നിൽക്കുകയും കപ്പലടി കൂടെ പാസ് ചെയ്യുകയും റെയിൽ പാളങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ആവുകയും ചെയ്യുന്ന ഈ ഒരു ടെക്നോളജിയൊക്കെ പണ്ട് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു വ്യാപാരപരമായിട്ട് വളരെ സമ്പന്നമായിരുന്നൊരു സമൂഹത്തിൻ്റെ ഒരു ചരിത്ര അവശേഷിപ്പും കൂടി ഉള്ളൊരു സ്ഥലമാണ് നമ്മളെ ഈ ഒരു ധനുഷ്കോടി. പിന്നെ ഈ ഒരു ദ്വീപിൻ്റെ കാര്യം പറഞ്ഞത്, ആ ഒരു ദ്വീപിലേക്ക്
ഇന്ന് എത്തിപ്പെടണമെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഒരുപാട് കടമ്പകളുണ്ട്. പെട്ടെന്ന് അങ്ങനെ ആർക്കും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ദ്വീപല്ല. പിന്നെ അതേപോലെ ഈ ഒരു ധനുഷ്കോടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിലനിൽക്കുന്ന വേറൊരു കാര്യമാണ്, പണ്ട് 1800 ആളുകൾ അവിടെ മരിച്ച അവരുടെ ആത്മാക്കൾ ഇപ്പോഴും അവിടെ ഗതി കിട്ടാതെ നടക്കുന്നുണ്ടെന്നും അങ്ങനെയൊക്കെ പറയുന്ന ഒരു മിസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ പാരാനോർമലായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടെന്ന് പറയുകയും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം ധനുഷ്കോടി ഭാഗത്ത് ആരും നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് തന്നെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ആളുകൾ തന്നെ 5 മണിക്ക് ശേഷം ആ ഒരു ഭാഗത്ത് ആരും പോകാൻ പാടില്ല, അവിടെ കടൽ ശാന്തമായിരിക്കുമ്പോഴും കടലടിക്കുന്ന കടലിൻ്റെ അലർച്ച കേൾക്കാം അല്ലെങ്കിൽ ആളുകളുടെ കരച്ചിൽ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു മിസ്റ്ററിയും കൂടെ അവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട്. മേ ബി അത് ഉള്ളതായിരിക്കാം ഇല്ലാത്തതായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു കാര്യം അവിടെ ഫാക്റ്റായിട്ട് ആളുകൾ പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് ഇന്ത്യക്കും നമ്മുടെ ഇല്ലാതായിപ്പോയ അല്ലെങ്കിൽ പഴയ ഒരു തലമുറയുടെ ഒരു വലിയൊരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പും നമ്മളും ശ്രീലങ്കയും തമ്മിലുള്ള അതിർത്തി ബന്ധത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്.